വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സൂപ്പർ അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂറുകൊണ്ട് നമുക്ക് അട്ടിപ്പൊളി അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയില്ലേ പൊടി, നമ്മൾ പത്തിരിയുടെ പൊടി, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് ചോറാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് എത്ര വെള്ളം വേണമെന്ന് നല്ല ലൂസായിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. അപ്പം അതാണ്, ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളം പോരാ. അപ്പോൾ ഞാൻ 1 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു തിക്നെസ്സിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടിക്കുന്ന സമയത്ത് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ മാവ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് 1.5 മണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് 1.5 മണിക്കൂർ കൊണ്ട് സൂപ്പറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് ഇതാ തുറന്നിട്ടുണ്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം അപ്പം ചുടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പം നമുക്ക് മാവ് കുറേ ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കുക. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതാ ഇതേപോലെ ഞാൻ ഓരോ തവ മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കിത് നല്ല ദോശ പോലെ പരത്തി ചുടണമെങ്കിൽ അങ്ങനെ ചുടാം, അല്ലെങ്കിൽ ഇങ്ങനെ അത് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. പക്ഷെ ഇങ്ങനെ ചുടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു നല്ല ആരെടുത്തിട്ടുള്ള നല്ല സൂപ്പർ അപ്പായിട്ട് കിട്ടും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം അടച്ച് വെക്കണമെന്നൊന്നുമില്ല. ഇതിൽ നിറയെ ഇതാ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതേപോലെ നിറയെ ഓൾസൊക്കെ വന്ന് തുടങ്ങും. ഒരു 5 മിനിറ്റ് വേവ് ഉണ്ടാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇങ്ങനെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ അപ്പങ്ങളും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം കണ്ടോ, എന്താ ഇതേപോലെ അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് 1.5 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കരുത്, കാരണം നമ്മുടെ മാവ് പുളിക്കും. അപ്പം 1.5 മണിക്കൂർ തന്നെ അധികമാണ് ആ സമയത്ത്, അത്ര സമയം മതി. ആ സമയത്തിനുള്ളിൽ നമുക്കിത് ചുട്ടെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും. നമ്മൾ മറച്ചിട്ടിട്ടല്ലല്ലോ ഇത് വേവിക്കുന്നത്, അതുകൊണ്ട്. അപ്പം നമുക്കിതെല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ട് വെക്കാട്ടോ. അപ്പം ഞാൻ എല്ലാം ഇതേപോലെ നമ്മുടെ അപ്പങ്ങളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ സൂപ്പർ അപ്പങ്ങൾ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കണ്ടേ. ഈ ഇതിൻ്റെ ഇങ്ങനെ കണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റാണ്, ഉള്ള നല്ല ആരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെയോ എന്ത് കറിയുടെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.